പലിശ പലവിധമാണ്. പലിശ ഒരുപാട് ഇനങ്ങളുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിലേറ്റവും 72 വിധമുണ്ട് പലിശ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സല്ലല്ലാഹു അർജിബ ഇസ്നാനി വസബഊന ബാബ, പലിശ 72 വിഭാഗമുണ്ട്, തരത്തിലുണ്ട് പലിശ. അതിനാ പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ചെറുത്, അതിന്റെ ഗൗരവം, ചെറിയൊരു പലിശ വാങ്ങിക്കുക, ചെറിയ നിലക്ക് പലിശയുമായി ബന്ധമുള്ള ട്രാൻസാക്ഷൻ ചെയ്യുക, ഏറ്റവും ചെറുത്. മിഥിലു ഇതിയാനി റജുലി ഉമ്മഹു, ഒരു മനുഷ്യൻ സ്വന്തം മാതാവിനെ വിഭജിക്കുന്ന പോലെയാണത്രേ, ഏറ്റവും ചെറുത്, എത്രയാണ് അതിന്റെ ഗൗരവം. തനിക്ക് ജന്മം നൽകിയ ഉമ്മയെ വിഭജിക്കേ, അത്ര ഗൗരവമാണ് പലിശയിലെ ഏറ്റവും ലോ ലെവൽ കിടക്കുന്ന പലിശ. പലിശ തന്നെ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. നമുക്ക് പുതുമയല്ല പോയിട്ട് പണയം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ. എന്നിട്ട് എൻ്റെ പലിശ അടിച്ചടിച്ചിട്ട് വീടും പണയത്തിലാണ്, വണ്ടിയും പണയത്തിലാണ്, കുട്ടികൾ പഠിക്കുന്നതും പലിശക്കാണ്, എല്ലാം പലിശക്കാണ്. അന്നായുസ്തജാബുല, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് എങ്ങനെ ഉത്തരം കിട്ടാനാ പിന്നെ? അന്നായുസ്തജാബുല, ഏറ്റവും ചെറുത് ഉമ്മയെ വിഭജിക്കുന്ന പോലെയാണ് അത്ര. അപ്പൊ വലുതോ? ശരിക്കും മനസ്സിലാക്കണേ, ഇത് കൗതുകത്തിന് വേണ്ടി പറയല്ല, നമ്മൾ ബോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പലിശയിൽ 72 വിഭാഗമുണ്ടെങ്കിൽ അതിലേറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വിഭജിക്കുന്ന പോലെയാണെങ്കിൽ പലിശയിലെ ഏറ്റവും ഗൗരവമേറിയ പലിശ ഏതെന്നറിയുമോ? അതിന്റെ ഗൗരവം എത്രയാണെന്നറിയുമോ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം ഒരാൾ പിച്ച് ചീന്തലാണ് പലിശയുടെ ഏറ്റവും ഗൗരവമുള്ള പലിശയുടെ ശിക്ഷ. ഇതിന് തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. ബുദ്ധിയും അറിവും ഇവരൊക്കെയുള്ള ആൾക്കാരല്ലേ കേൾക്കുന്നത്, നമുക്കത് മനസ്സിലാക്കണം. ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഉണർത്തിത്തരേണ്ടതായിട്ട് വന്നേക്കാം. ഉണർത്തലുകൾ നമ്മൾ നന്നാവാനാണ് അല്ലേ? അതുകൊണ്ടൊരു ഫിത്തന ഉണ്ടാവരുത്. ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. നമ്മൾ അങ്ങനെ ചിന്തിക്കാവൂ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലലും അലട്ടലും ബുദ്ധിമുട്ടും വരരുത്. നമ്മുടെ ബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകരുത്. നമ്മുടെ ഈമാനികമായ കെട്ടുറപ്പിനുള്ളിൽ വിള്ളലുകൾ ഉണ്ടാകരുത്. നമ്മുടെ ഉമ്മത്തിൻ്റെ ഐക്യത്തിനുള്ളിൽ തകർച്ചകൾ ഉണ്ടാവരുത്. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു മനസ്സാണ്. ഈ രീതിയിൽ ജീവിക്കാനാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു. അല്ലാത്തൊക്കെ പിശാചിൻ്റെ വഴിയാണ്. പിശാച്ച് നമ്മളെ വാക്കുകൊണ്ട് പരസ്പരം പറഞ്ഞ് വേദനിപ്പിച്ച്, തമ്മിൽ തല്ലി, വെറുപ്പ് പ്രകടിപ്പിച്ച്, പരസ്പരം കണ്ടുകൂടാത്തവരായി നമ്മൾ നടക്കണമെന്നാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് പിശാച്ചിൻ്റെ ആളുകളാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് അല്ലേ? പുണ്യനബിയുടെ ആളുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.